ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും മാജിക്കൽ ഡിസ്കവറീസിലേക്ക് സ്വാഗതം. നിങ്ങളിത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണ്. വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. കരിഞ്ജീരകവും ഉലുവയും, ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. അപ്പോൾ കരിഞ്ജീരകം എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് ഈ ഓയിൽ ഇവിടെ വന്നതിന് ശേഷം ഒരു ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ കരിഞ്ജീരകം ഞാൻ അതിന് ശേഷമാണ് കാണുന്നത് തന്നെ. ഇഷാന് ആദ്യം ഒട്ടും തലയിൽ മുടി ഉണ്ടായിരുന്നില്ല, ഫ്രണ്ട് സൈഡിലൊക്കെ മൊത്തം കഷണ്ടിയായിരുന്നു. അപ്പോൾ ഈ ഓയിൽ ആര് പറഞ്ഞതിന് ശേഷം ഞാനൊരു 8 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചതിന് നല്ല പോലെ മുടി വന്നിട്ടുണ്ട്. ജെന്യൂനായിട്ട് തന്നെ പറയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്താണേലും റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും ഒരു 6-7 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനും ആ ഒരു ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കും വ്യത്യാസമുണ്ട്, നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ തലയിൽ നര വരുന്നത് തടയാനൊക്കെ ഡെയിലി ഈ കരിഞ്ചീരക ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അതിൻ്റെ ചെറുതായ സമയത്തുള്ളതും ഇപ്പോൾ ആ മുടി വന്നിട്ടുള്ള ഫോട്ടോസും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത്. ഇതവൻ്റെ ആദ്യത്തെ ഫോട്ടോസാണ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഫ്രണ്ടിലൊന്നും ഒട്ടും അവന് മുടി ഉണ്ടായിരുന്നില്ല. ഇത് ഇപ്പോഴത്തെ ഫോട്ടോയാണ്. ഇപ്പോൾ നല്ലോണം മുടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. ഞാനിവിടെ ഒരു 1.5 ലിറ്റർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു 1/2 കപ്പ് ഉലുവയും 1/2 കപ്പ് കരിഞ്ചീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ഇതിൽ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ലിറ്റർ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് നല്ലപോലെ ഇനി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കരിഞ്ചീരകവും ഉലുവയും ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് സമയം നമ്മൾ വെച്ചിങ്ങനെ കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഓയിൽ മൊത്തമായിട്ടൊരു ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് കറ്റാർവാഴയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല, ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നല്ലപോലെ തണിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലോട്ട് മാറ്റാം. ഗ്ലാസിൻ്റെ ബോട്ടിലോട്ട് മാറ്റി സൂക്ഷിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ നല്ലപോലെ തണിഞ്ഞതിന് ശേഷം ഞാനിത് മാറ്റാൻ പോവുകയാണ്. ഇത് മുഴുവനായിട്ടും അരിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിയിലുള്ള ആ ഒരു പാർട്സും കൂടെ നമുക്ക് ഉലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെ പാർട്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം അത് കുറച്ചും കൂടെ ആ ഒരു ഓയിൽ കിടന്ന് അതിൻ്റെ സത്ത് ഇതിലേക്ക് വരികയുള്ളൂ. ഇടയ്ക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് വെയിലത്ത് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് മാസങ്ങളോളം ഇത് കേടാവാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.